ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുത്തി നിറച്ച് ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കന്റെ അത് കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കി അതിന്റെ അത് കുത്തി നിറച്ച് ആവിയിൽ അങ്ങ് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കൻ നമ്മൾ ഇതേപോലെ ഒരു വാരി അങ്ങ് ഇട്ട് കൊടുക്കണം നമുക്കിനി ചിക്കനിലോട്ടുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചങ്ങെടുക്കണം നമ്മൾ എല്ലാത്തിനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ആണ് ഉപയോഗിക്കുന്നത് ഇത് ചതച്ച് തീരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി തൈര് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അത് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുഴച്ചെടുത്തിരിക്കുന്ന മിക്സിയിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇതിലേക്കിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അതിനുശേഷം നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ചിക്കനിലോട്ട് ഈ മസാല അങ്ങോട്ട് തേച്ച് അങ്ങ് പിടിപ്പിച്ചേക്കണം ഈ ചിക്കൻ്റെ വരയ്ക്കകത്തോട്ടൊക്കെ ഈ മസാല നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം അങ്ങനെ നമ്മുടെ മസാല തേച്ച ചിക്കൻ ഇവിടെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം ഈ മസാലയൊക്കെ ഈ ചിക്കനിലോട്ട് പിടിക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ്റെ അകത്ത് കുത്തി നിറയ്ക്കാനുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ രണ്ട് സവാള എടുത്ത് സവാള നമ്മൾ നൈസായിട്ട് കനവില്ലാത്ത രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തു ഒട്ടും കനവില്ലാത്ത രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ സവാള നമ്മൾ അരിഞ്ഞ് തീരുമ്പോഴത്തേക്കും നമ്മൾ ഒരു രണ്ട് തക്കാളി അങ്ങെടുത്തു തക്കാളി നമ്മൾ ഇതേപോലെ കനവില്ലാത്ത രീതിയിൽ അരിഞ്ഞ് ചടപട ചടപടാന്ന് അരിഞ്ഞങ്ങെടുത്തു അങ്ങനെ ഈ സവാളയും തക്കാളിയും അരിഞ്ഞ് തീരുമ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കിഴങ്ങും എടുത്ത് കഷ്ണങ്ങളാക്കി അങ്ങനെ കഷ്ണങ്ങളാക്കി തീരുമ്പോഴത്തേക്കും നമ്മൾ ഈ സവാള എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം അങ്ങനെ സവാള വഴന്നു വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം സവാളയും തക്കാളിയും കൂടെ ഒന്നും കൂടെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയും കിഴങ്ങും നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇത് നാല് മിക്സായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കണം കരിഞ്ഞു പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയി എങ്കിലും നമ്മൾ വിട്ടുകൊടുത്തില്ല നമ്മൾ നന്നായിട്ടൊന്നും കൂടെ ഇളക്കി റെഡിയാക്കി അങ്ങനെ നമ്മുടെ മസാല റെഡിയായതിന് ശേഷം നമ്മൾ നമ്മുടെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ എടുത്തൊരു വാഴയിലേക്കകത്തോട്ട് എടുത്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചൂട് മസാല നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് നിറയ്ക്കണം ഫുൾ മസാല നമ്മൾ ചിക്കൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കുത്തി നിറയ്ക്കുന്നു അങ്ങനെ ചിക്കൻ മസാല അങ്ങോട്ട് നിറച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ കാല് രണ്ടും വാഴയുടെ നാലുകൊണ്ട് നമ്മൾ കെട്ടി അങ്ങോട്ട് ടൈറ്റാക്കി വെച്ചു അങ്ങനെ കാലെല്ലാം കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കനെ വാട്ടിയ വാഴയിലും പൊതിഞ്ഞങ്ങോട്ട് വെച്ചതിന് ശേഷം അത് ടൈറ്റായിട്ട് ഒന്ന് വാഴയിൽ അരിഞ്ഞു പോകാതെ കെട്ടി അങ്ങോട്ട് വെക്കണം ശേഷം നമ്മൾ അപ്പച്ചെമ്പിൽ നമ്മൾ ഈ ചിക്കനെ അങ്ങോട്ട് എടുത്തങ്ങ് വെച്ചു ചിക്കൻ ആവിയിൽ പുഴിഞ്ഞങ്ങോട്ട് എടുത്തു ഒരു സൈഡ് നമ്മൾ വെന്ത് വന്നു അത് നമ്മൾ തിരിച്ച് മറിച്ചിടണം മറ്റേ സൈഡും കൂടെ വേഗം വേണ്ടി അങ്ങനെ നമ്മുടെ രണ്ട് സൈഡും വെന്ത് വന്നിരിക്കുകയാണ് അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ ഇതങ്ങ് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ നല്ല മണമുണ്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇതേ അടിപൊളിയായി വെന്തിട്ടുണ്ട് നമുക്കിന്ന് ടേസ്റ്റ് ചെയ്തോളാം അടിപൊളി സാധനം നമ്മുടെ ചിക്കൻ കുത്തി നിറച്ചത് ആ മസാലയൊക്കെ ചിക്കനിലേക്ക് കയറിയിട്ട് അടിപൊളി സാധനം പൊളി സാധനം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് ഇസ് മീ റോയൽ അബ്രഹാം സൈനിങ് ഔട്ട്